നമസ്കാരം. ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രളയജലം ഒഴിഞ്ഞു, നമുക്ക് മേൽ പ്രതീക്ഷയുടെ പൊൻസൂര്യൻ വീണ്ടും ജ്വലിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് തിരിച്ചെത്തും മുമ്പ് അവിടവും പരിസരവുമെല്ലാം ശുചിയാക്കി അണുവിമുക്തം ആക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. തകർന്ന റോഡുകളും പാലങ്ങളും വീടുകളുമെല്ലാം തന്നെ പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ നാം കാണിച്ച ആ ഒരു ഊർജ്ജസ്വലതയും ഒത്തൊരുമയും തുടർന്ന് അങ്ങോട്ടും പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. അതിനിടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നിഗളിക്കുന്ന ക്ഷുദ്രജീവികളെ എന്ന് തന്നെ വിളിക്കാം, അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. പകൽക്കൊള്ള നടത്തുന്ന കച്ചവടക്കാരെയും തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തേണ്ടതുണ്ട്. ഇന്നും പത്രങ്ങൾ ഇനി അങ്ങോട്ടുള്ള ക്ലേശകരമായ യാത്രയുടെ അതിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് പത്രങ്ങൾ കൂടുതലായും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പെട്ട ചില രക്ഷാപ്രവർത്തനങ്ങൾ തുടരേണ്ട അവസ്ഥയും ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ മുഖ്യ വാർത്താ തലക്കെട്ടുകൾ നമുക്ക് ആദ്യം നോക്കാം. സഹനം കഴിഞ്ഞു, ഇനി ഉയർപ്പ് എന്നത് കേരള സമിതിയുടെ മുഖ്യ വാർത്താ തലക്കെട്ട്. 11-ാം ദിനം വെള്ളം ഇറങ്ങുന്നു, നാട് ഉടനെ സാധാരണ നിലയിൽ ആകും. മലയാള മനോരമ തുടങ്ങാം വീണ്ടും, ഇനി പുനർനിർമ്മാണവും ശുചീകരണവും. മാതൃഭൂമി ഇനി മടക്കം എന്നതാണ് മുഖ്യ വാർത്താ തലക്കെട്ട്. ദേശാഭിമാനി ശുചീകരണത്തിന് പഞ്ചായത്തിൽ വാർഡന് 25,000 രൂപയും നഗരസഭയിൽ 50,000 രൂപയും ഉടൻ നൽകും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചതും അതുമായി ബന്ധപ്പെട്ട് ശുചിയാക്കാം എന്നതാണ് ഇന്നത്തെ മുഖ്യ വാർത്താ തലക്കെട്ട്. ദേശാഭിമാനിക്ക് വീട്ടിലേക്ക് മടങ്ങുന്നവർക്ക് സൗജന്യ കിറ്റ് നൽകും, വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ചാർജ് ഈടാക്കില്ല, നനഞ്ഞ കറൻസി നോട്ടുകൾ മാറ്റി നൽകും എന്നിങ്ങനെ വിശദാംശങ്ങളുണ്ട്. രസീത് അടിച്ച് പണം പിരിക്കുന്നത് അനുവദിക്കില്ല എന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തു എന്ന് കേരള ഹൈക്കോടതി ഇന്നലെ പരാമർശിച്ചു. മാത്രമല്ല ചില മാർഗനിർദ്ദേശങ്ങൾ ദുരിതാശ്വാസ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി നൽകി. അതും ദേശാഭിമാനി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമം വീണ്ടും വെളിച്ചം എന്നതാണ് മാധ്യമത്തിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്. വെയിൽ പരന്നു, കേരളം സാധാരണ ജീവിതത്തിലേക്ക്. വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായ പ്രവാഹം, ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞു, ഇനി കനത്ത മഴയ്ക്ക് സാധ്യതയില്ല എന്ന് പ്രവചനം എന്നിങ്ങനെ ഹൈലൈറ്റുകളുമുണ്ട്. ആകർഷകമായ ചിത്രങ്ങൾ ദുരന്ത ആ ഒരു മേഖലയിൽ നിന്നല്ലെങ്കിൽ ദുരന്ത പിറ്റേന്നുള്ള ദൃശ്യങ്ങൾ അടങ്ങുന്ന ശ്രദ്ധേയമായ ചിത്രങ്ങളും ഇന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധ്യമം കോഴിക്കോട്ട് വീട്ടിൽ വെള്ളം കയറി നശിച്ച ആധാരവും രേഖകളും വെയിലിൽ ഉണക്കാനിടുന്ന യുവാവിൻ്റെ ചിത്രമാണ് പ്രകാശ് കരിമ്പ എടുത്ത ചിത്രം വലുതായി നൽകിയിരിക്കുന്ന മാധ്യമം 1-ാം പേജിൽ. മംഗളം, ഏറ്റവും വലിയ ദുരന്തം എന്ന് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്നു, എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈമനസ്യവും ഉണ്ട്. കാരണം അത് നിയമം അതിന് അങ്ങനെയൊരു വ്യവസ്ഥ വയ്ക്കുന്നില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ ന്യായീകരണം. ദേശീയ ദുരന്തമല്ല ഇത്, ലെവൽ 3 ദുരന്തം. രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായി. മടങ്ങിയെത്തിയവരെ കാത്ത് തകർന്ന വീടുകൾ, ഇതുവരെ 450 കോടിയുടെ സഹായ വാഗ്ദാനം എന്നിങ്ങനെ ഹൈലൈറ്റുകളുണ്ട്. കുട്ടനാട് ഗുരുതരമായ സ്ഥിതിയിലേക്കാണ്, മരണം 260 എന്ന അനുബന്ധ വാർത്തയും നൽകിയിട്ടുണ്ട്. ദീപിക, കേരളത്തിലെ മഹാദുരന്തം കേന്ദ്രത്തിന് ഗുരുതര ദുരന്തം മാത്രമെന്നാണ് ദീപികയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. എല്ലാ എം പിമാരും ഒരു മാസത്തെ ശമ്പളം നൽകണം, എം പി ഫണ്ട് 1 കോടി വരെ കേരളത്തിന് ചിലവഴിക്കാം എന്നിങ്ങനെ ന്യൂഡൽഹിയിൽ ജോർജ് കള്ളിവയലിൻ്റെ റിപ്പോർട്ട്. ശ്രദ്ധേയമായൊരു ചിത്രം ദീപികയും 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് ആലപ്പുഴ SDV സെൻട്രൽ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യമാണ്. ഒരു ചെറിയ കുട്ടി, അതിലും ചെറിയ കുട്ടിക്ക് ഉച്ചഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്ന ശ്രദ്ധേയമായ ആ ചിത്രം എടുത്തിരിക്കുന്നത് മോഹനൻ. ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്, ഫ്ലഡ് സിറ്റുവേഷൻ ഇൻ സ്റ്റേറ്റ് കാറ്റഗറൈസ്ഡ് ആസ് L3 ലെവൽ ഡിസാസ്റ്റർ. ഗവൺമെൻറ് കൺവീൻസ് ഓൾ പാർട്ടി മീറ്റിംഗ് ടുഡേ ടു ഡിസ്കസ് കലാമിറ്റി ഈവൻ ആസ് റെസ്ക്യൂ ഓപ്പറേഷൻസ് കണ്ടിന്യൂ. അതിൻ്റെ കൂടെ തന്നെ 4 ദിവസമായി പ്രധാന ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ട് പാലവും റോഡുകളെല്ലാം തകർന്ന് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന നെല്ലിയാമ്പതിയിലേക്ക് രക്ഷാപ്രവർത്തകർ ആഹാര സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ആ ഒരു ശ്രദ്ധേയമായ ദൃശ്യവും നൽകിയിട്ടുണ്ട് ദ ഹിന്ദു മുഖ്യവാർത്തയുടെ കൂടെ. ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഡേ ആഫ്റ്റർ, ലൈഫ് ബിഗിൻസ് ഓൺ എ ക്ലീൻ സ്ലേറ്റ്.
അതായത് ദുരന്ത പിറ്റേന്ന് എല്ലാം പുതുതായി തുടങ്ങേണ്ടിയിരിക്കുന്നു. അതാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യവാർത്തയുടെ തലവാചകം. ഫ്ലഡ് ഹിറ്റ് ഹോംസ് ബീയിങ് ഡിസ്ഇൻഫെക്റ്റഡ് ഓൺ എ വാർ ഫുട്ടിംഗ്. ലെപ്റ്റോസ്പൈറോസിസ് സ്കെയർ ഇൻ ക്യാമ്പ്സ്, അതായത് ലെപ്റ്റോസ്പൈറോസിസ് പോലുള്ള ജലജന്യ രോഗങ്ങൾ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ആർമി യൂസസ് ഡ്രോൺസ് ഫോർ ലാസ്റ്റ് ഡിച്ച് റെസ്ക്യൂ എന്നിങ്ങനെ ഹൈലൈറ്റുകൾ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, കലാമിറ്റി സിവിയർ നോട്ട് നാഷണൽ സേസ് സെൻട്രൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ദേശീയ ദുരന്തം അല്ല, എന്നാൽ അത് വളരെ ഗുരുതരമായ ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ദ യൂണിയൻ ഗവൺമെൻറ് ഇൻഫോംസ് ദ കേരള ഹൈക്കോർട്ട് ഇറ്റ് കാറ്റഗറൈസസ് ദ ഫ്ലഡ് സിറ്റുവേഷൻ ഇൻ ദ സ്റ്റേറ്റ് എസ് L3 ലെവൽ അണ്ടർ ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗൈഡ്ലൈൻസ് എന്നിങ്ങനെ ഹൈലൈറ്റുകളും. ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരളകൗമുദിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങൾ. ഇനി ഉയർപ്പ്. MH വിഷ്ണുവിൻ്റെ റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന്. മഹാദുരന്തത്തിൻ്റെ 11 ദിവസങ്ങൾക്ക് ശേഷം കേരളം ഉയർത്തെഴുന്നേൽക്കുകയാണ്. മഴ മാറി ജലനിരപ്പ് താണു തുടങ്ങിയതോടെ ദുരന്ത ജില്ലകൾ ഏതാണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങുന്നു. ഡാമുകളുടെ ഷട്ടറുകൾ താഴ്ത്തിയതോടെ പ്രളയ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി. KSRTC സർവീസ് പുനരാരംഭിച്ചു. ATMകൾ പ്രവർത്തിച്ചു തുടങ്ങി. മിക്കയിടത്തും ഫോൺ ബന്ധം പുനഃസ്ഥാപിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ സൈന്യവും ദുരന്ത നിവാരണ സേനയും രക്ഷാദൗത്യം തുടരുകയാണ്. ചെങ്ങന്നൂരിൽ അപകടനില പൂർണ്ണമായും മാറിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയവരെ പുനരധിവസിപ്പിക്കുകയാണ് ഇനി സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും വെല്ലുവിളി എന്നിങ്ങനെ വിശദാംശങ്ങൾ. ദുരന്ത മുഖത്ത് ഇനിയും ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് വീക്ഷിക്കുന്ന രക്ഷാദൗത്യ സംഘത്തിൻ്റെ ഒരു ഒരു ശ്രദ്ധേയമായ ചിത്രം പശ്ചാത്തലത്തിൽ നൽകിയാണ് മുഖ്യവാർത്ത കേരളകൗമുദി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, പത്രങ്ങളെല്ലാം തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്, പയ്യന്നൂരിൽ നിന്നുള്ള സഹോദരങ്ങളായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ആ ഒരു ഉദാര മനസ്കതയാണ്. ക്ലേശിക്കുന്നവരുടെ കൂടെ നിന്നുള്ള അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഒരു നടപടി, അനുകരണീയമായ ഒരു മാതൃക. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവരുടെ ദാനം 1 ഏക്കർ ഭൂമി. അതായത് മനുഷ്യത്വത്തിൻ്റെ മഹാഗാഥ രചിച്ച രണ്ട് സഹോദരങ്ങൾ, അവരാണ് പയ്യന്നൂരുള്ള സ്വാഹയും ബ്രഹ്മയും. പ്രളയച്ചുഴിയിൽപ്പെട്ടുപോയ 10,000-ങ്ങൾക്കായി നാടാകെ ഒന്നിക്കുമ്പോൾ ഈ കുഞ്ഞു കൈകൾ വെച്ച് നീട്ടുന്നത് കൊച്ചു സഹായമല്ല, ഏതാണ്ട് 1,00,000,000 വിലമതിക്കുന്ന ഭൂസ്വത്താണ്. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ സ്വാഹയും ബ്രഹ്മയും തങ്ങൾക്കുള്ള കുടുംബ ഓഹരിയായി മാറ്റിവെക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് 1 ഏക്കർ സ്ഥലം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് എന്ന് കാണിച്ച് സമ്മതപത്രം അയച്ചു കഴിഞ്ഞു. പയ്യന്നൂർ മാവിച്ചേരി സ്വർഗം ഹൗസിൽ കർഷകനായ ശിവശങ്കരൻ്റെയും വിധുബാലയുടെയും മക്കളാണ് ഈ നമുക്കെല്ലാം മാതൃകയായിട്ടുള്ള ഈ കുരുന്നുകൾ. അറിയപ്പെടുന്ന ചെസ് താരങ്ങൾ കൂടിയാണ് ഈ സഹോദരങ്ങളെന്നിങ്ങനെ ആ വിശേഷങ്ങൾ. മറ്റൊന്നുള്ളത്, ദുരിതാശ്വാസ നിധിയിൽ ഇതേവരെ കിട്ടിയത് 210 കോടി രൂപയാണ് എന്ന വാർത്തയുമുണ്ട്. 160 കോടിയുടെ വാഗ്ദാനവും ലഭിച്ചിട്ടുണ്ട്. പ്രാഥമിക കണക്കെടുപ്പിൽ മാത്രം 20,000 കോടിയുടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതി അടങ്കൽ 37,248 കോടിയാണ്. ഇതിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മാത്രമുള്ളത് 10,330 കോടിയാണ്. ഇത് കണക്കിലെടുക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വിഭവങ്ങൾ കണ്ടെത്തുക എത്രമാത്രം ശ്രമകരമാണെന്ന് മനസ്സിലാവും. വികസന മുരടിപ്പില്ലാതെ പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം പ്രളയബാധിത കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനും മറ്റുമുള്ള ചെലവ് വേറെയുമുണ്ട്. അതായത് നമുക്ക് എത്ര കിട്ടിയാലും തികയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിജീവനത്തിൻ്റെയും മറ്റും വാർത്തകളും ചിത്രങ്ങളും അടങ്ങുന്ന റിപ്പോർട്ടുകൾ ഉൾപേജുകളിൽ നൽകിയതിൻ്റെ അറിയിപ്പും 1-ാം പേജിലുണ്ട്. ഉൾപേജിൽ, പ്രധാന വാർത്താ പേജിൽ കേരളകൗമുദി, കേരളത്തിലെ പ്രളയം ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തം എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ വാർത്തയാണ് പ്രധാനമായി നൽകിയിട്ടുള്ളത് പേജിൽ. ന്യൂഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. കേരളത്തിലെ പ്രളയത്തെ ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഈ പരിഗണന നൽകിയാകും കേരളത്തിനുള്ള സഹായം കേന്ദ്രം നൽകുക. August 16 ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ദുരന്ത നിവാരണ വിഭാഗം രാജ്യസഭാ സെക്രട്ടേറിയറ്റിനെ ഈ ഒരു വിവരം അറിയിച്ചത് എന്നിങ്ങനെ വിശദാംശങ്ങളുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ഇല്ല എന്നതാണ് കേന്ദ്രത്തിൻ്റെ ന്യായീകരണം. എന്നാൽ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരും ഉണ്ട്.
കേന്ദ്രത്തിൻ്റെ കൂടുതൽ സഹായം, അതായത് EL3 ലെവൽ ഉള്ള ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ കൂടുതൽ സഹായങ്ങൾ നമുക്ക് ലഭ്യമാകും. കേന്ദ്ര സംസ്ഥാന വിഹിതം 3:1 എന്ന നിലയിൽ ദുരന്ത നിവാരണ ഫണ്ട് രൂപീകരിക്കും. ഈ തുക അപര്യാപ്തമായാൽ അപ്രതീക്ഷിത ദുരന്തത്തെ നേരിടാനുള്ള കേന്ദ്ര ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക എന്നിങ്ങനെയാണ് ആ വ്യവസ്ഥകൾ. മറ്റൊന്നുള്ളത്, പ്രളയത്തിൽ വീടുകളിലേക്ക് ഒലിച്ചെത്തിയ വിഷജീവികളെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ്, ആ ഒരു മുന്നറിയിപ്പിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കി TK സുജിത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കാർട്ടൂണും നൽകിയിട്ടുണ്ട് പേജിൽ. ഇതോടൊപ്പം പറയാനുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈനിക വേഷമിട്ടും മറ്റും പുളയ്ക്കുന്ന ക്ഷുദ്രജീവികളെയും നമ്മൾ അകറ്റി നിർത്തേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത ഉള്ളത്, ജോസഫെ നിന്നെ ദൈവം ബാക്കി വെച്ചത് ഇതിനാണ് എന്ന് തിരുവനന്തപുരത്ത് നിന്ന് KS അരവിന്ദൻ്റെ റിപ്പോർട്ടാണ്. ഓഖി ദുരന്തത്തിൽപ്പെട്ട് ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്ന പൂന്തുറയിലെ ജോസഫ് ഈ ഒരു പ്രളയബാധിത മേഖലകളിൽ ചെന്ന് രക്ഷിച്ചെടുത്തത് 470 പേരുടെ ജീവനാണ്. ആ വിശേഷങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്.